വലിയ നോമ്പ് ഏഴാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം ഏഴാം അധ്യായം 21 മുതൽ 27 വരെ വചനങ്ങൾ. നോമ്പ് ശിഷ്യത്വത്തിലേക്കുള്ള നാളുകൾ. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? ശിഷ്യത്വം ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന വചനത്തിലുണ്ട് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ നന്മ. സകലതും ത്യജിക്കുന്നതാണ് അത്. അസീസയിലെ ഒരു ഫ്രാൻസീസ ഉണ്ടായിരുന്നു. തൻ്റെ ഗുരുവിലേക്കുള്ള വളർച്ചയിൽ എല്ലാം ത്യജിച്ചവൻ, നിർമ്മമനായി നിർമ്മലനായി സ്നാനം ചെയ്യപ്പെട്ട് ഗുരുവിലേക്ക് വളർന്നവൻ. ശിഷ്യത്വം സ്വയം ശൂന്യവൽക്കരണമാണെന്ന് പറഞ്ഞത് വിശുദ്ധ ഫ്രാൻസീസ് ഡി സാലസാണ്. അഹംഭാവത്തിൻ്റെ നിറകുംഭം ശൂന്യമാക്കുക എന്നത് തന്നെ. പിന്നെ അതിനുള്ളിലേക്ക് നിന്റെ ഗുരുവിനെ പകരുക. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ എത്രയോ പേരാണ് നമുക്ക് വഴികാട്ടികളെന്നോ, സർവവും ത്യജിച്ച് സ്വയം ശൂന്യരായി മോക്ഷം പ്രാപിച്ചവർ. വിശുദ്ധരും വേദസാക്ഷികളുമൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഭാരത ദർശനത്തിലാകട്ടെ, സിദ്ധാർത്ഥനും മറ്റും രാജഭരണത്തിൻ്റെ ഭാരം ത്യജിച്ച് ഗുരുവിലേക്ക് എത്തിയവരാണ്. ഗുരുവിൻ്റെ കാലടികളെ പിന്തുടർന്നവനാണ് ശിഷ്യനെങ്കിൽ ഏറ്റവും നല്ല ശിഷ്യൻ സക്കേവൂസായിരിക്കും. വചനം പറയുന്നു, ഈശോ അതുവഴിയാണ് കടന്നു പോകേണ്ടിയിരുന്നത് എന്ന് അവൻ അറിഞ്ഞിരുന്നു. ക്രിസ്തീയത എന്നത് വെറും അനിയാത്ര മാത്രമാണെന്ന സങ്കല്പമാണ് നമ്മെ നയിക്കുന്നത്. അനിയാത്ര ചെയ്യാതെയും സാക്ഷ്യമേകിയവരാണ് സക്കേവൂസും നിക്കദേമോസും. ഈശോയെ ഗുരുവായി സ്വീകരിക്കുക വഴി സ്വയം ശൂന്യനായവനാണ് സക്കേവൂസ്. ആത്മീയമായി മാത്രമല്ല, ഭൗതികമായും ശൂന്യനാകുന്നുണ്ട് അവൻ. സ്വത്തിൽ പാതി ദരിദ്രർക്ക് നൽകിയതും വാങ്ങിയതിൻ്റെ നാലിരട്ടിയും മറ്റും തിരികെ നൽകിയും പാടെ ദരിദ്രനായി ശിഷ്യത്വത്തിലേക്ക് നടന്നവനാണ് സക്കേവൂസ്. ഈ നോമ്പുകാലത്ത് സക്കേവൂസിനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞാൽ അത് അർത്ഥശൂന്യതയാകില്ല എന്ന് കരുതട്ടെ. ശിഷ്യത്വത്തിലേക്കുള്ള പാതയിലെ എൻ്റെ പ്രധാന വിഘ്നം ഞാൻ തന്നെയാണെന്ന് ഞാൻ അറിയുന്നു. ആത്മനിരാസത്തിൻ്റെ നാളുകളിലേക്ക് സക്കേവൂസിൻ്റെ കരം പിടിച്ച് നടക്കാൻ കുരിശിൽ സ്വയം ശൂന്യനായവൻ തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.